സ്വാഗതം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ എട്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഇത് തർജമ ചെയ്ത് പുസ്തകരൂപത്തിലാക്കിയത് ബിബ്ലിയ പബ്ലിക്കേഷൻസ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ഈ തർജ്ജമ ചെയ്തത് ഈ പുസ്തകം നിങ്ങൾ വാങ്ങി സ്വന്തമാക്കിയാൽ ഇത് വളരെ നന്നായിരിക്കും നമുക്ക് പ്രസംഗത്തിലേക്ക് കടക്കാം എട്ടാമത്തെ ദിവസം വിലപേശി എന്തെങ്കിലും നേടാനുള്ളതല്ല വിശ്വാസം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ആറാം തീയതി നൽകിയ പ്രസംഗമാണിത് വേദവായന നടപടി പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങളും സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളും വിശ്വാസ സാഹല്യത്തിന് ധീരതയോടെ സാക്ഷ്യം വഹിക്കുക ഈസ്റ്റർ വാരത്തിലെ ശനിയാഴ്ചയിലെ വേദവായനകൾ നമ്മോട് പറയുന്നത് ഇതാണ് ആ വിശുദ്ധ വചനങ്ങൾ നമ്മെ ക്ഷണിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതും വിശ്വാസ സമ്പൂർണതയ്ക്ക് സുധീരം സാക്ഷ്യം വഹിക്കാനാണ് ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും യഹൂദ നേതാക്കളുടെ മുമ്പിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന പത്രോസിനെയും യോഹന്നാനേയും ആദ്യവായന പരിചയപ്പെടുത്തുന്നു സുവിശേഷ പാഠത്തിലാകട്ടെ അപ്പസ്തോലന്മാരുടെ വിശ്വാസരാഹിത്യത്തെ യേശു വിമർശിക്കുന്നതാണ് നാം കാണുന്നത് തന്നെ ജീവനുള്ളവനായി കണ്ടവരുടെ സാക്ഷ്യം വിശ്വസിക്കാതിരുന്നതിനാണ് ശാസനം നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു അത് ശക്തമാണോ അത് മായം ചേർത്തതാണോ നമ്മുടെ വഴിയിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പത്രോസിനെ പോലെ ധീരരാണോ നാം അതോ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്മനോ വിശ്വാസത്തെക്കുറിച്ച് നിശബ്ദനല്ലായിരുന്നു പത്രോസ് ഒത്തുതീർപ്പുകൾക്ക് അദ്ദേഹം തയ്യാറായില്ലായിരുന്നു കാരണം വിലപേശാനുള്ളതല്ല വിശ്വാസം ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം നാം കാണുന്നതാണ് വിശ്വാസത്തിൽ നിന്ന് ഒരു കഷ്ണം അടർത്തി മാറ്റാനുള്ള പ്രലോഭനം മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ചെയ്യാനുള്ള പ്രലോഭനമാണത് അത്ര കർക്കശമായിരിക്കേണ്ടതില്ല എന്ന പ്രലോഭനം വിശ്വാസത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കാൻ നാം തുടങ്ങുമ്പോൾ വിലപേശാനായി വിശ്വാസത്തെ ഉപയോഗിക്കുമ്പോൾ ലേലത്തിൽ ഏറ്റവും കൂടുതൽ വില നൽകാൻ തയ്യാറുള്ളവനെ നാം അത് വിൽക്കുമ്പോൾ വിശ്വാസവഴിയിൽ നിന്ന് നാം തെന്നിമാറാൻ തുടങ്ങുന്നു കർത്താവിനോടുള്ള കൂറ് നഷ്ടപ്പെടുന്നു കർത്താവിനോട് അവിശ്വസ്ഥത കാണിക്കുന്നു വിശ്വാസം അതിന്റെ സാഹല്യത്തിലായിരിക്കേണ്ടതിനെ അതിനെ ശകലീകൃതമാക്കരുത് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മാതൃക നമ്മെ സഹായിക്കുന്നു നമുക്ക് ശക്തി തരുന്നു ചരിത്രത്തിലുടനീളം നാം ജീവിക്കുന്ന ഈ നിമിഷം വരെ രക്തസാക്ഷികളായി മരിച്ചവരുടെ നീണ്ട നിരയെ നമുക്ക് കാണാം ദുർഭക ഭൂഗർഭക്കലറകളിലോ കൊളോസിയത്തിലോ പോകേണ്ടതില്ല രക്തസാക്ഷികളെ കാണാൻ ഇവിടെയുണ്ട് രക്തസാക്ഷികൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അവർ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിനായി പീഡിപ്പിക്കപ്പെടുന്നു ചില രാജ്യങ്ങളിൽ കുരിശ് ധരിക്കാൻ പോലും അനുവാദമില്ല അങ്ങനെ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടുന്നു ഇപ്പോൾ പോലും ഈ ഇരുപത്തൊന്നാം ശതകത്തിലും നമ്മുടെ സഭ രക്തസാക്ഷികളുടെ സഭയാണ് പത്രോസിനെ പോലെയും യോഗനാനെപ്പോലെയും രക്തസാക്ഷികൾ പറയുന്നു ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ചിലപ്പോൾ ക്ഷീണിച്ച് മെലിഞ്ഞ് ദുർബലമായ വിശ്വാസമുള്ള നമുക്ക് ഇത് ശക്തി തരുന്നു ീകരിച്ച വിശ്വാസത്തിന് കർത്താവ് എല്ലാ ജനങ്ങൾക്കും ദാനമായി നൽകുന്ന ഈ വിശ്വാസത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ ഇത് നമ്മെ ശക്തരാക്കുന്നു എന്നാൽ നമുക്ക് സ്വയമേവ ഇതിന് കഴിയില്ല അതൊരു കൃപയാണ് വിശ്വാസത്തിൻ്റെ കൃപ നാം അതിനായി യാചിക്കണം എല്ലാ ദിവസവും കർത്താവേ എൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കണമേ അതിനെ വളർത്തണമേ അതിനെ ശക്തിപ്പെടുത്തണമേ അതിനെ ധീരമാക്കണമേ പത്രോസ് യോഹന്നാൻ എന്നിവരെ പോലെ അത് പൊതുജനമധ്യത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കാൻ സാഹചര്യം വരുമ്പോൾ എന്നെ സഹായിക്കണമേ എനിക്ക് ധൈര്യം നൽകണമേ നമ്മുടെ കാലയളവിൽ ഇത് നല്ലൊരു പ്രാർത്ഥനയായിരിക്കും വിശ്വാസം സംരക്ഷിക്കാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനെ മുന്നോട്ട് നയിക്കാനും അങ്ങനെ ആയിരിക്കാനും വിശ്വാസപുരുഷന്മാരും വിശ്വാസ സ്ത്രീകളുമായിരിക്കാൻ അത് നമ്മെ സഹായിക്കട്ടെ പ്രൈസ്